നമ്മുടെ പ്രപഞ്ചം ഇന്നു വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഉയർന്ന താപനില ബിഗ് ബാങ് സമയത്താണ് ഉണ്ടായിരുന്നത്. ആ ഒരു റേഞ്ചിലുള്ള ടെമ്പറേച്ചർ പ്രപഞ്ചത്തിൽ ഒരിടത്തും പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാൽ ബിഗ് ബാങ് സമയത്തുണ്ടായിരുന്ന ആ ഭയങ്കര താപനിലയോട് ഏറ്റവും അടുത്തെത്തുന്നൊരു താപനില നമ്മുടെ ഭൂമിയിൽ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അത് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ അഥവാ LHC എന്നറിയപ്പെടുന്ന ഉപകരണത്തിൻ്റെ അകത്താണ്. 500,000 കോടി ഡിഗ്രി സെൽഷ്യസ് എന്ന താപനില വരെ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിനകത്ത് നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ സൂര്യൻ്റെ ഏറ്റവും ചൂടുള്ള ഭാഗം സൂര്യനകത്തുള്ള കോറാണ്. അവിടുത്തെ താപനിലയുടെ 100,000,000 ഇരട്ടിയാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡറിനകത്ത് നമ്മളുണ്ടാക്കിയ ഈ താപനില. വളരെയധികം ഊർജം ഒരു വളരെ ചെറിയ സ്ഥലത്ത് കേന്ദ്രീകരിച്ചത് വഴിയാണ് LHC ഇത്രയും വലിയൊരു താപനില ഉണ്ടാക്കിയത്. സ്വാഭാവികമായും അത് എന്തുകൊണ്ട് ഒരു ബ്ലാക്ക് ഹോളിനെ ഉണ്ടാക്കിയില്ല എന്നൊരു ചോദ്യം പലരുടെയും മനസ്സിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. വളരെ വലിയ താപനില ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല LHCയുടെ പ്രധാന ലക്ഷ്യം. നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും ഉണ്ടാക്കിയിരിക്കുന്ന അടിസ്ഥാന കണികകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനും LHC സഹായിച്ചിട്ടുണ്ട്. 50 വർഷത്തോളമായി ശാസ്ത്രലോകം അന്വേഷിച്ച് നടന്നിരുന്ന ഹിഗ്സ് ബോസോണെ കണ്ടെത്തിയതും LHC ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങൾ വഴിയാണ്. നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് ഇനിയും ഉത്തരം കിട്ടാത്ത ഒരുപാട് സമസ്യകൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങളാണ് LHC ഉപയോഗിച്ച് നടത്തുന്നത്. മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ യന്ത്രമാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. ബഹിരാകാശത്തുള്ളതിനേക്കാൾ മികച്ച വാക്വമാണ് ഈ യന്ത്രത്തിനകത്തുള്ളത്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ ഏറ്റവും താഴ്ന്ന നാച്ചുറൽ താപനിലയേക്കാൾ താഴ്ന്ന താപനിലയാണ് ഈ യന്ത്രത്തിനകത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ശരിക്കും ഒരു ടെക്നോളജിക്കൽ വണ്ടർ അഥവാ ഒരു സാങ്കേതിക വിസ്മയം തന്നെയാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. 42 രാജ്യങ്ങളിലെ 180 യൂണിവേഴ്സിറ്റികളും 5,000 ശാസ്ത്രജ്ഞരുമാണ് ഇതുപയോഗിച്ചുള്ള പരീക്ഷണങ്ങളുടെ ഭാഗമാകുന്നത്. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എങ്ങനെ പ്രവർത്തിക്കുന്നു? ബിഗ് ബാങ്ങിന് ഏതാനും നാനോ സെക്കൻഡുകൾക്ക് ശേഷം മാത്രം പ്രപഞ്ചത്തിൽ നിലനിന്നിരുന്ന അത്രയും വലിയ താപനില അതിനകത്ത് കൃത്രിമമായിട്ടുണ്ടാക്കാൻ എങ്ങനെ സാധിച്ചു? അത്രയും ഊർജം അത്രയും ചെറിയൊരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചപ്പോൾ അവിടെ എന്തുകൊണ്ട് ഒരു മൈക്രോ ബ്ലാക്ക് ഹോൾ ഉണ്ടായില്ല? എന്തൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് LHC ഉപയോഗിച്ച് നമ്മൾ ഇതുവരെ നടത്തിയത്? ഇനിയും എന്തൊക്കെ കാര്യങ്ങളാണ് LHC ഉപയോഗിച്ച് കണ്ടുപിടിക്കാനുള്ളത്? നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ലോകത്ത് നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും വളരെ വ്യത്യസ്തമായ വസ്തുക്കൾ കാണാൻ കഴിയും. മലകൾ, പുഴകൾ, മരങ്ങൾ, പക്ഷിമൃഗാദികൾ, അങ്ങനെ ഒരുപാട് തരം വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അവയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പലതരം കോമ്പൗണ്ടുകൾ അഥവാ സംയുക്തങ്ങൾ കൊണ്ടാണ്. 100,000,000 വിവിധ തരം സംയുക്തങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഈ സംയുക്തങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മോളിക്യൂൾസ് അഥവാ തന്മാത്രകൾ കൊണ്ടാണ്. ഈ തന്മാത്രകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പലതരം മൂലകങ്ങളുടെ ആറ്റംസ് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഇന്നീ കാണുന്ന പ്രപഞ്ചം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാൽ തീരെ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഇത്ര വിവിധ തരം ആറ്റംസും മോളിക്യൂൾസും ഒന്നും ഇല്ലാത്തൊരവസ്ഥ പ്രപഞ്ചത്തിനുണ്ടായിരുന്നു. ആദ്യ തന്മാത്ര ഉണ്ടാവുന്നതിന് മുമ്പ്, ആദ്യ ആറ്റംസ് ഉണ്ടാവുന്നതിന് മുമ്പ്, ആദ്യത്തെ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും വരെ ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മുടെ പ്രപഞ്ചത്തിലെ പദാർത്ഥം മുഴുവനും ഒരൊറ്റ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പദാർത്ഥത്തിൻ്റെ ആ അവസ്ഥയുടെ പേരാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇന്ന് കാണുന്ന എല്ലാ വിവിധ തരം വസ്തുക്കളും ഉണ്ടായത്. നമുക്കിതൊക്കെ എങ്ങനെ അറിയാമെന്നല്ലേ? അതിനുള്ള ഉത്തരമാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. പ്രപഞ്ചമുണ്ടായതിന് ശേഷം ഏതാനും നാനോ സെക്കൻഡുകൾ മാത്രം നിലനിന്നിരുന്ന ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന ഈ അവസ്ഥയെ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിനകത്ത് നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ അടിസ്ഥാനപരമായി ഒരു പാർട്ടിക്കിൾ ആക്സലറേറ്ററാണ്. അതായത് സബാറ്റമിക് കണികകളെ വളരെ ഉയർന്ന സ്പീഡിലേക്ക് ആക്സലറേറ്റ് ചെയ്ത ശേഷം പരസ്പരം കൂട്ടിയിടിപ്പിക്കുന്ന ഉപകരണം. അതിൽ തന്നെ ഈ ഹാഡ്രോൺ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പ്രത്യേക തരം കണികകളെയാണ്. രണ്ടോ അതിൽ കൂടുതലോ ക്വാർക്കുകൾ അടങ്ങുന്ന കണികകളെയാണ് ഹാഡ്രോൺ എന്ന് വിളിക്കുന്നത്. പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയാണ് നമുക്ക് പരിചിതമായ ഹാഡ്രോണുകൾ. പാർട്ടിക്കിൾ ആക്സലറേറ്ററുകൾ ഇതിനു മുമ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും വലിയൊരെണ്ണം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രം. അതിൻ്റെ വലുപ്പവും കപ്പാസിറ്റിയും വെച്ച് പ്രോട്ടോണുകളെ പ്രകാശവേഗതയുടെ 99.9999999 ശതമാനം വേഗത വരെ ആക്സലറേറ്റ് ചെയ്യാൻ LHCക്ക് കഴിയും.
പ്രകാശ വേഗത എന്നത് 299,792.458 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു പ്രോട്ടോണിന് 299,792.455 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗത വരെ ആക്സലറേറ്റ് ചെയ്യാൻ LHCക്ക് കഴിയും. അതായത് പ്രകാശ വേഗത എത്താൻ ഇനി വെറും 3 മീറ്റർ പെർ സെക്കൻഡ് വേഗത കൂടിയേ വേണ്ടു. പ്രോട്ടോണുകളെ ഇത്രയും വലിയൊരു വേഗതയിലേക്ക് എത്തിക്കാൻ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിനെ കൊണ്ട് കഴിയും. ഫ്രാൻസിൻ്റെയും സ്വിറ്റ്സർലൻഡിൻ്റെയും അതിർത്തിയിലാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ സ്ഥിതി ചെയ്യുന്നത്. സേൺ എന്ന പേരിൽ അറിയപ്പെടുന്ന യൂറോപ്യൻ കൗൺസിൽ ഫോർ ന്യൂക്ലിയർ റിസർച്ച് എന്ന സ്ഥാപനമാണ് ഇത് നിർമ്മിച്ചത്. 1998 മുതൽ 2008 വരെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. ഭൂമിക്കടിയിലുള്ള ഒരു ടണലിനകത്താണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 100 മീറ്റർ താഴെയായിട്ടാണ് ഈ ടണലുള്ളത്. 3.8 മീറ്റർ അഥവാ 12 അടി വീതിയും 27 കിലോമീറ്റർ നീളവുമാണ് ഈ ടണലിനുള്ളത്. എന്നാൽ ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ടണലല്ല, വൃത്താകൃതിയിലുള്ളൊരു ടണലാണ്. അതായത് റിംഗ് ഷേപ്പിൽ വളച്ചു വെച്ചിരിക്കുന്ന ഒരു പൈപ്പ് പോലെ. അതുകൊണ്ട് 27 കിലോമീറ്റർ എന്നത് അതിൻ്റെ വൃത്താകൃതിയിലുള്ള നീളമാണ്. അങ്ങനെ വരുമ്പോൾ ഈ റിങ്ങിൻ്റെ വ്യാസം ഏകദേശം 8.6 കിലോമീറ്റർ ആണ്. ഇതിൻ്റെ ഒരു ഏകദേശ വലുപ്പം ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. എറണാകുളം സിറ്റിയുമായിട്ട് താരതമ്യം ചെയ്താൽ വൃത്താകൃതിയിലുള്ള ഈ ടണലിൻ്റെ വലുപ്പം എന്തുമാത്രം ഉണ്ടായിരിക്കും എന്നാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ ടണലിനകത്ത് ഇതേ 27 കിലോമീറ്റർ നീളത്തിൽ വൃത്താകൃതിയിൽ തന്നെയാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന ഉപകരണം ഉള്ളത്. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിനകത്ത് കണികകൾക്ക് സഞ്ചരിക്കാൻ 2 ബീം ട്യൂബുകളുണ്ട്. അതാണ് അതിനകത്തെ ഏറ്റവും പ്രധാന ഭാഗം. അതിൽ ഒരു ബീം ട്യൂബിലൂടെ കണികകൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും മറ്റേ ബീം ട്യൂബിലൂടെ കണികകൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമാണ് സഞ്ചരിക്കുന്നത്. 27 കിലോമീറ്റർ നീളമുള്ള വൃത്താകൃതിയിലുള്ള പാതയ്ക്കിടയിൽ 4 സ്ഥലത്ത് ഈ ബീം ട്യൂബുകൾ പരസ്പരം മുറിച്ചു കിടക്കുന്നുണ്ട്. ആ സ്ഥലങ്ങളിലാണ് ഈ ട്യൂബിനകത്തൂടെ സഞ്ചരിക്കുന്ന കണികകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നത്. ഈ ട്യൂബിനകത്തൂടെ കണികകൾ അതിവേഗം സഞ്ചരിക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാകാനിടയുള്ള മറ്റ് ആറ്റംസുമായിട്ട് ഈ കണികകൾ കൂട്ടിയിടിക്കാൻ സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാനായിട്ട് ഈ ട്യൂബുകളുടെ അകംവശം പൂർണ്ണമായിട്ടും വാക്വം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൗരയൂഥത്തിൽ വെച്ച് തന്നെ ഏറ്റവും ശക്തമായ വാക്വമാണ് ഈ 2 ട്യൂബുകളുടെ ഉള്ളിലുള്ളത്. അതായത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾക്കിടയിലുള്ള ശൂന്യാകാശത്തിനേക്കാൾ കൂടുതൽ ശക്തമായ വാക്വമാണ് ഈ ട്യൂബുകൾക്കുള്ളിലുള്ളത്. അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ചാണ് ഇത്രയും ശക്തമായ വാക്വം ഇതിനകത്തുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ ബീം ട്യൂബിനകത്തൂടെ കണികകൾ കടന്നു പോകുമ്പോൾ അവ ഈ ട്യൂബിൻ്റെ ചുവരുകളിൽ തട്ടാതെ ട്യൂബിൻ്റെ മധ്യഭാഗത്ത് തന്നെ എപ്പോഴും നിലനിർത്തുന്നത് മാഗ്നറ്റുകൾ ഉപയോഗിച്ചാണ്. ഇതിനായി 1232 ഡൈപ്പോൾ മാഗ്നറ്റുകൾ ഈ ബീം ട്യൂബിന് ചുറ്റുമായിട്ട് ഉടനീളം ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാഗ്നറ്റുകളെല്ലാം ചേർന്ന് ഏകദേശം 27 ടണ്ണോളം ഭാരം വരും. ഇതെല്ലാം സൂപ്പർ കണ്ടക്ടിംഗ് മാഗ്നറ്റ്സാണ്. അതായത് സൂപ്പർ കണ്ടക്ടർ വയറുകൾ ഉപയോഗിച്ചുണ്ടാക്കിയ ഇലക്ട്രോ മാഗ്നറ്റുകൾ. ഈ വയറുകളെ സൂപ്പർ കണ്ടക്ടറായിട്ട് നിലനിർത്താൻ വളരെ താഴ്ന്ന താപനില വേണം. -271°C ടെമ്പറേച്ചർ നിലനിർത്തിയാലേ ഈ മാഗ്നറ്റുകൾ ശരിയായിട്ട് പ്രവർത്തിക്കൂ. ഇതിനായിട്ട് 96 ടൺ ലിക്വിഡ് ഹീലിയാണ് ഉപയോഗിക്കുന്നത്. നാച്ചുറലി ഇത്രയും തണുപ്പുള്ളൊരു സ്ഥലം നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ വേറെ ഇല്ല. ഇതിലും തണുപ്പുള്ള സ്ഥലം പിന്നെയുള്ളത് ഭൂമിയിലെ തന്നെയുള്ള ചില ലബോറട്ടറികളിലും മാത്രമാണ്. അവിടെ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് കൃത്രിമമായിട്ട് അത്രയും താഴ്ന്ന താപനില ഉണ്ടാക്കുന്നത്. നേരത്തെ പറഞ്ഞ 1232 ഡൈപ്പോൾ മാഗ്നറ്റ്സ് കൂടാതെ 392 ക്വാഡ്രപ്പോൾ മാഗ്നറ്റ്സും പിന്നെ മൾട്ടിപ്പോൾ മാഗ്നറ്റുകളും വേറെയുണ്ട്. ബീം ട്യൂബിനകത്തൂടെ ഒഴുകുന്ന കണികകളുടെ ബീമിനെ ഫോക്കസ് ചെയ്ത് നിർത്താനും മറ്റുമായിട്ടാണ് ഈ മാഗ്നറ്റുകൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ എല്ലാം ചേർത്ത് ഏകദേശം 9,593 ഇലക്ട്രോ മാഗ്നറ്റുകളാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡറിനകത്തുള്ളത്. ഇതെല്ലാം വെച്ചുകൊണ്ട് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ മാത്രം പ്രവർത്തിപ്പിക്കാൻ തന്നെ 120 MW വൈദ്യുതി വേണം. എന്നാൽ അത് മാത്രമായിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. അതിനോടനുബന്ധിച്ച് മറ്റൊരുപാട് ഉപകരണങ്ങളും കൂടി പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. LHC പ്രവർത്തിക്കുന്ന സമയത്ത് അത് സ്ഥിതി ചെയ്യുന്ന സേൺ ഫെസിലിറ്റിയുടെ മൊത്തമായ പവർ കൺസംഷൻ 200 MW. ഒരു താരതമ്യം പറയാനാണെങ്കിൽ നമ്മുടെ ഇടുക്കി ഡാമിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന മൂലമറ്റം പവർ സ്റ്റേഷനിലെ ഒരു ജനറേറ്ററിൻ്റെ പവർ 130 MW. അത്തരം 2 ജനറേറ്റർ ഉണ്ടെങ്കിൽ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പ്രവർത്തിപ്പിക്കാൻ കഴിയൂ. ഫ്രഞ്ച് ഇലക്ട്രിക്കൽ ഗ്രിഡാണ് ഇത്രയും വൈദ്യുതി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ഉപയോഗിച്ച് പ്രോട്ടോണുകളെ ഇത്രയും വലിയ വേഗതയിലേക്ക് എങ്ങനെ എത്തിക്കുന്നു എന്ന് നോക്കാം.
നമുക്ക് ആദ്യം വേണ്ടത് ആക്സലറേറ്റ് ചെയ്യാനുള്ള പ്രോട്ടോണുകളെയാണ്. ഇതിനായി ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം ഹൈഡ്രജൻ ആറ്റംസിനകത്ത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമേ ഉള്ളൂ. ഹൈഡ്രജൻ സിലിണ്ടറിൽ നിന്നുള്ള ഹൈഡ്രജൻ ആറ്റംസ് ഒരു പ്രോട്ടോൺ സോഴ്സ് ചേംബറിലേക്ക് കടത്തിവിടും. എന്നിട്ട് അവിടെ വെച്ച് ആ ആറ്റംസിലെ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രോട്ടോണുകളെ കിട്ടും. അങ്ങനെ കിട്ടുന്ന പ്രോട്ടോണുകളെ നമ്മൾ നേരെ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിലേക്ക് കടത്തിവിടുകയല്ല ചെയ്യുന്നത്. അതിനു മുമ്പ് വേറെ 4 സ്റ്റേജുകളുണ്ട്. ആദ്യം നമ്മളതിനെ കടത്തിവിടുന്നത് ഒരു ലീനിയർ ആക്സലറേറ്ററിലേക്കാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ലീനിയർ ആക്സലറേറ്ററിനകത്ത് വെച്ച് ഇലക്ട്രിക്കൽ ഫീൽഡുകൾ ഉപയോഗിച്ച് ഈ പ്രോട്ടോണുകളെ പ്രകാശ വേഗതയുടെ 1/3 വേഗതയിലേക്ക് ആക്സലറേറ്റ് ചെയ്യും. ഏതൊരു വസ്തുവിനെയും ആക്സലറേറ്റ് ചെയ്യാൻ ആ വസ്തുവിലേക്ക് നമ്മൾ ഊർജ്ജം കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന ഊർജ്ജം ആ വസ്തുവിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. സബാറ്റമിക് അണികളെ നമ്മൾ ആക്സലറേറ്റ് ചെയ്യുമ്പോൾ അവയുടെ സ്പീഡ് പറയുന്നതോടൊപ്പം അവയുടെ കൈനറ്റിക് എനർജിയും പറയണം. കാരണം പ്രകാശ വേഗതയോട് അടുത്തെത്തിക്കഴിയുമ്പോൾ കണികയുടെ മാസ് കൂടാൻ തുടങ്ങും. ആ സമയത്ത് കണികയുടെ വേഗതയേക്കാൾ പ്രാധാന്യം അതിൻ്റെ എനർജിക്കാണ്. സബാറ്റമിക് കണികളുടെ ഊർജ്ജം സാധാരണ ഇലക്ട്രോൺ വോൾട്ട് എന്ന യൂണിറ്റിലാണ് പറയാറ്. ഊർജ്ജം വളരെയധികം കൂടുമ്പോൾ അത് കിലോ ഇലക്ട്രോൺ വോൾട്ട്, മെഗാ ഇലക്ട്രോൺ വോൾട്ട്, ഗിഗാ ഇലക്ട്രോൺ വോൾട്ട്, ടെറ ഇലക്ട്രോൺ വോൾട്ട് എന്നിങ്ങനെയുള്ള യൂണിറ്റുകൾ ഉപയോഗിക്കും. ഇവ ഓരോന്നും തമ്മിൽ 1000 ഇരട്ടിയുടെ വ്യത്യാസമാണുള്ളത്. നേരത്തെ പറഞ്ഞ ലീനിയർ ആക്സലറേറ്ററിൽ നിന്നും പുറത്തെത്തുമ്പോൾ പ്രോട്ടോണുകളുടെ വേഗത പ്രകാശ വേഗതയുടെ 36% വേഗതയായിട്ടുണ്ടാവും. ആ സമയത്ത് അവയുടെ ഊർജ്ജം 160 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഇതിലും വിട്ട് സ്പീഡും ഊർജ്ജവും കൂട്ടാൻ ലീനിയർ ആക്സലറേറ്റർ മതിയാവില്ല. അതിന് പ്രോട്ടോണുകളെ വൃത്താകൃതിയിൽ കറക്കാൻ കഴിയുന്ന ആക്സലറേറ്ററുകൾ വേണം. അതിനായി പ്രോട്ടോൺ സിങ്ക്രോട്ടോൺ ബൂസ്റ്റർ എന്ന സെക്കൻഡ് സ്റ്റേജിലേക്ക് കടത്തിവിടും. ഇതൊരു ആക്സലറേറ്റർ തന്നെയാണ്, പക്ഷേ പ്രോട്ടോണുകളെ വൃത്താകൃതിയിൽ കറക്കാൻ കഴിയുന്ന ആക്സലറേറ്റർ ആണെന്ന് മാത്രം. അതിനകത്ത് പ്രോട്ടോണുകൾ കറങ്ങുന്ന ആ സർക്കുലാർ പാത്തിൻ്റെ വ്യാസം 50 മീറ്ററും നീളം 157 മീറ്ററുമാണ്. ശക്തമായ ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉപയോഗിച്ചാണ് പ്രോട്ടോണുകളെ ഈ വൃത്താകൃതിയിൽ കറക്കുന്നത്. ഒരു പൾസിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ചാണ് പ്രോട്ടോണുകളെ ഈ സമയത്ത് ആക്സലറേറ്റ് ചെയ്യുന്നത്. ഈ ബൂസ്റ്ററിനകത്ത് പലതവണ കറങ്ങി പുറത്തു വരുന്ന സമയത്ത് പ്രോട്ടോണുകളുടെ സ്പീഡ് പ്രകാശ വേഗതയുടെ 91.6% ആയിട്ടുണ്ടാവും. ആ സമയത്ത് അവയുടെ ഊർജ്ജം 2 GeV ആയിരിക്കും. ബൂസ്റ്ററിൽ നിന്നും പിന്നെ പ്രോട്ടോണുകൾ എത്തുന്നത് പ്രോട്ടോൺ സിങ്ക്രോട്ടോൺ എന്ന ആക്സലറേറ്ററിലേക്കാണ്. ഇതും വൃത്താകൃതിയിലുള്ള ഒരു ആക്സലറേറ്ററാണ്. ഇതിലെ വൃത്താകൃതിയിലുള്ള പാതയുടെ വ്യാസം 200 മീറ്ററും നീളം 628 മീറ്ററുമാണ്. 200 മാഗ്നറ്റുകളാണ് അതിനകത്ത് പ്രോട്ടോണുകളുടെ സർക്കുലാർ പാത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. 1.2 സെക്കൻഡുകളാണ് പ്രോട്ടോണുകൾ ഈ ആക്സലറേറ്ററിനകത്ത് ചെലവാക്കുന്നത്. ഈ ആക്സലറേറ്ററിൽ നിന്നും പുറത്തു കടക്കുന്ന സമയത്ത് പ്രോട്ടോണുകളുടെ വേഗത പ്രകാശ വേഗതയുടെ 99.9% വേഗതയായിട്ടുണ്ടാവും. അവയുടെ എനർജി 25 GeV ആയിട്ടുണ്ടാവും. സ്വാഭാവികമായും നമുക്ക് തോന്നുന്ന ഒരു സംശയമാണ്, പ്രോട്ടോണുകളുടെ വേഗത ഓൾറെഡി പ്രകാശ വേഗതയുടെ 99.9% വേഗതയായിട്ടുണ്ടെങ്കിൽ പിന്നെ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിന് ഇനി എന്താണ് റോള്? ബാക്കിയുള്ള 0.1% വേഗത കൂട്ടാൻ ഇത്രയും വലിയൊരു ആക്സലറേറ്ററിൻ്റെ ആവശ്യമുണ്ടോ? അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രോട്ടോണുകളുടെ സ്പീഡ് കൂട്ടാൻ നമ്മൾ ശ്രമിക്കും തോറും അവയുടെ സ്പീഡ് കാര്യമായിട്ട് കൂടില്ല, പകരം അവയുടെ മാസ്സാണ് കൂടുക. അതാണ് റിലേറ്റിവിസ്റ്റിക് മാസ് എന്ന ആശയം. പ്രകാശ വേഗതയുടെ അടുത്തെത്തുമ്പോൾ വസ്തുക്കളുടെ മാസ് വളരെയധികം കൂടും. അത് നേരിട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമാണത്. കണികകളെ നമ്മൾ ആക്സലറേറ്റ് ചെയ്യാൻ അങ്ങോട്ട് കൊടുക്കുന്ന ഊർജ്ജം E=mc² എന്ന സമവാക്യം അനുസരിച്ച് അവയുടെ അധിക മാസ്സായിട്ട് പരിണമിക്കും. അങ്ങനെ മാസ് കൂടുമ്പോൾ അവയെ ആക്സലറേറ്റ് ചെയ്യാൻ കൂടുതൽ ഊർജ്ജം കൊടുക്കേണ്ടി വരും. ആ കൂടുതൽ ഊർജ്ജവും വീണ്ടും മാസ്സായിട്ട് പരിണമിക്കും. അതുകൊണ്ട് ഓരോ തവണ സ്പീഡ് ഒരല്പം കൂട്ടാൻ പോലും നമ്മൾ ഒരുപാട് ഊർജ്ജം കൊടുക്കേണ്ടി വരും. മാത്രമല്ല, മാസ് കൂടുന്നതിനനുസരിച്ച് കണികകളെ വൃത്താകൃതിയിൽ കറക്കാൻ ആവശ്യമായ മാഗ്നറ്റിക് ശക്തി കൂടിക്കൂടി വരും. അതുപോലെ തന്നെ അവയെ ചെറിയ വൃത്തങ്ങളിലൂടെ കറക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കണികകളുടെ മാസ് കൂടുന്തോറും കൂടുതൽ വലിയ വൃത്താകൃതിയിലുള്ള ആക്സലറേറ്ററുകൾ വേണ്ടി വരും. പ്രോട്ടോൺ സിങ്ക്രോട്രോണിൽ നിന്നും പുറത്തു വരുന്ന പ്രോട്ടോണുകൾക്ക് പ്രകാശ വേഗതയുടെ 99.9% വേഗതയും 25 GeV എനർജി ഉണ്ടായിരിക്കും. ആ സമയത്ത് പ്രോട്ടോണുകളുടെ മാസ് അവയുടെ നോർമൽ മാസിൻ്റെ 26 ഇരട്ടിയായിരിക്കും. പ്രോട്ടോണുകൾ പിന്നെ പോകുന്നത് സൂപ്പർ പ്രോട്ടോൺ സിങ്ക്രോട്രോൺ എന്ന ആക്സലറേറ്ററിലേക്കാണ്. അതിൻ്റെ സർക്കുലാർ പാത്തിൻ്റെ വ്യാസം 2.2 കിലോമീറ്ററും നീളം 7 കിലോമീറ്ററുമാണ്.
ഈ ആക്സലറേറ്ററിൽ വെച്ച് പ്രോട്ടോണുകളുടെ ഊർജം 25 GeV നിന്നും 450 GeV ആയിട്ട് ഉയരും. ആ സമയത്ത് അവിടെ മാസ് റെസ്റ്റ് മാസിൻ്റെ 52 ഇരട്ടിയായിരിക്കും. ഇനിയാണ് ആ പ്രോട്ടോണുകളെ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിലേക്ക് കടത്തിവിടുന്നത്. LHC-ക്കകത്ത് പ്രോട്ടോണുകൾക്ക് എതിർദിശയിൽ കറങ്ങാൻ 2 ബീം ട്യൂബുകളുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. സൂപ്പർ പ്രോട്ടോൺ സിൻക്രോട്രോണിൽ നിന്നുള്ള പകുതി പ്രോട്ടോണുകൾ ഒരു ബീം ട്യൂബിലേക്കും ബാക്കി പകുതി രണ്ടാമത്തെ ബീം ട്യൂബിലേക്കുമാണ് കടത്തിവിടുക. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൻ്റെ വൃത്താകൃതിയിലുള്ള പാതയുടെ നീളം 27 km ആണ്. ആ പാതയിലൂടെ ഒരു ബീം ട്യൂബിലെ പ്രോട്ടോണുകൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും മറ്റേ ബീം ട്യൂബിലെ പ്രോട്ടോണുകൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആയിരിക്കും കറങ്ങുക. ഓരോ പ്രോട്ടോണുകളെ ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല LHC-ക്ക് അകത്തേക്ക് കടത്തിവിടുന്നത്, ബഞ്ച് ബഞ്ചായിട്ടാണ് കടത്തിവിടുക. അതിൽ ഒരു ബഞ്ച് പ്രോട്ടോൺ എന്ന് പറയുന്നത് ഏകദേശം 12,000 കോടി പ്രോട്ടോണുകളാണ്. ഒരു സമയം ഒരു ബീം ട്യൂബിനകത്ത് അങ്ങനെ 2,808 പ്രോട്ടോൺ ബഞ്ചുകൾ ഉണ്ടായിരിക്കും. പ്രോട്ടോണുകൾ വളരെ ചെറുതായതുകൊണ്ട് ഈ രണ്ട് ബീമുകൾ 4 സ്ഥലത്തായിട്ട് പരസ്പരം ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ പ്രോട്ടോണുകളും ഒറ്റയടിക്ക് തന്നെ കൂട്ടിയിടിച്ചോളണമെന്നില്ല. ഏകദേശം 10 km ദൂരെ നിന്നുകൊണ്ട് രണ്ടുപേര് പരസ്പരം മുട്ടുസൂചികൾ തൊടുത്തുവിട്ടാൽ അവ തമ്മിൽ കൂട്ടിയിടിക്കാൻ എന്തുമാത്രം സാധ്യതയുണ്ട്? അത്രയ്ക്ക് സാധ്യതയെ പ്രോട്ടോണുകൾ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ളൂ. പിന്നെ ഇത്രയും അധികം പ്രോട്ടോണുകൾ ഉള്ളതുകൊണ്ട് ഓരോ സെക്കൻഡിലും ഒരുപാട് കൂട്ടിയിടികൾ നടക്കുന്നു മാത്രം. ഓരോ തവണ പരീക്ഷണം നടത്തുമ്പോഴും ഏകദേശം 10 മണിക്കൂറോളം ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പ്രവർത്തിപ്പിക്കും. ആ ഒരു സമയത്തിനുള്ളിൽ ഒരുപാട് കൂട്ടിയിടികൾ നടക്കുന്നുണ്ടായിരിക്കും. അത്രയും കൂട്ടിയിടികളിൽ നിന്നുള്ള റിസൾട്ടുകളാണ് വിലയിരുത്തുന്നത് എന്നുള്ളത് കൊണ്ട് അതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറയും. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ഈ പ്രോട്ടോണുകളെ പ്രകാശ വേഗതയുടെ 99.9999999% വേഗത വരെ എത്തിക്കും. ഈ ഒരു സ്പീഡിൽ പ്രോട്ടോണുകൾ ഓരോ സെക്കൻഡിലും 11,200 തവണ വെച്ച് ലാർജ് ഹാഡ്രോൺ കൊളൈഡറിനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ 10 മണിക്കൂർ നേരം കൊണ്ട് സൂര്യനിൽ നിന്നും പ്ലൂട്ടോ വരെ ചെന്ന് തിരിച്ചു വരാൻ വേണ്ടത്ര ദൂരം ഈ പ്രോട്ടോണുകൾ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിനകത്ത് കിടന്ന് കറങ്ങിയിട്ടുണ്ടാവും. ഓരോ പ്രോട്ടോണിൻ്റെ ഊർജം 450 GeV നിന്നും 7 TeV വരെ എത്തിക്കാൻ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിന് കഴിയും. ആ സമയത്ത് ഓരോ പ്രോട്ടോണിൻ്റെയും മാസ് അവയുടെ നോർമൽ മാസിൻ്റെ 7,000 ഇരട്ടിയായിരിക്കും. അത്രയും മാസ് കൂടുതലുള്ള പ്രോട്ടോണുകളെ വൃത്താകൃതിയിലുള്ള പാതയിൽ കറക്കാനാണ് അതിശക്തമായ സൂപ്പർ കണ്ടക്ടിങ് ഇലക്ട്രോ മാഗ്നറ്റുകൾ ആവശ്യമായി വരുന്നത്. അങ്ങനെ 7 TeV ഊർജത്തിൽ രണ്ട് ഓപ്പോസിറ്റ് ദിശയിൽ കറങ്ങുന്ന പ്രോട്ടോണുകളാണ് LHC-ക്കകത്ത് പരസ്പരം കൂട്ടിയിടിക്കുന്നത്. അപ്പോൾ കൂട്ടിയിടിയുടെ ടോട്ടൽ ഊർജം 14 TeV. അതാണ് ഇന്ന് വരെ നടത്തിയ കണികാ പരീക്ഷണങ്ങളിലെ ഏറ്റവും കൂടിയ ഊർജം. ഈ പറഞ്ഞതാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൻ്റെ പ്രവർത്തന രീതി. പ്രോട്ടോണുകൾ മാത്രമല്ല ലെഡ് പോലെയുള്ള ചില ഹെവി മൂലകങ്ങളുടെ അയോൺസും ഈ രീതിയിൽ LHC ഉപയോഗിച്ച് ആക്സലറേറ്റ് ചെയ്ത് കൂട്ടിയിടിപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. 1, ഇത്രയും പാട് കഴിച്ച് ഈ പ്രോട്ടോണുകളെ ഇത്രയും വലിയ വേഗതയിലും ഊർജത്തിലും എന്തിന് കൂട്ടിയിടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിലെന്തൊക്കെ നമ്മൾ ഇതുവരെ നേടിയെടുത്തു. 2, മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് പോലും കാണാൻ കഴിയാത്ത ഈ പ്രോട്ടോണുകൾ ഇത്രയും വേഗതയിൽ പരസ്പരം കൂട്ടിയിടിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും. 3, ഒരു പ്രോട്ടോണിൻ്റെ അത്ര ചെറിയൊരു സ്ഥലത്ത് 14 TeV ഊർജം കേന്ദ്രീകരിക്കുമ്പോൾ എന്തുകൊണ്ട് അവിടെ മൈക്രോ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ റിസ്കുകൾ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും കമൻറ്റും ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഓർക്കുക, ഒരറിവും ചെറുതല്ല. അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.